ലക്ഷക്കണക്കിന് ആളുകളെ എൽ ഡി എഫിൻ്റെ പ്രവർത്തകരെ സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകരെ ജയിലിലിട്ട് പീഡിപ്പിച്ചതിന് നേതൃത്വം കൊടുത്ത ആളാണ് സാക്ഷാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തെ കണ്ട ശ്രീകൃഷ്ണൻ്റെ നിറവാണ് പുള്ളിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ പണിയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ വിമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതാ അദ്ദേഹത്തിൻ്റെ വലിയതാ. അതുകൊണ്ടാണ് പോയിന്റ് ഓഫ് ഓർഡറും ഞാൻ വഴങ്ങുന്നില്ല. ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള യാതൊരുവിധ ധാർമ്മികമായ യോഗ്യതയും പ്രതിപക്ഷത്തിനില്ല, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലുള്ള മുൻ ആഭ്യന്തരമന്ത്രിക്ക് ഇല്ല എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇതല്ല. ഈ ഗവൺമെന്റ് ഫലപ്രദമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പോലീസ് സേന ഏറ്റവും ഭംഗിയായി പ്രവർത്തിക്കുന്നു. പോലീസിന്റെ ക്രിമിനലുകളെ നിശ്ചയമായി കൈകാര്യം ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്. ശ്രീ എം എം മണി ഏത് പറയുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം പക്ഷേ പറയുന്ന വാക്കുകൾ കടന്ന് 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 വല്ലാതെ പോവുകയാണ്. സാർ ഒരു കാര്യം പറയാം, അദ്ദേഹം പറഞ്ഞു എനിക്ക് കറുത്ത നിറമാണ്, അദ്ദേഹത്തിന് നല്ല വെളുത്ത നിറമായതുകൊണ്ട് ഞാൻ അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല. സാർ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം, അതല്ല ഞാൻ അതിലല്ലേ പറയുന്നത്, എന്നെ കുറിച്ച് വ്യക്തിപരമായ പരാമർശനത്തെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ കഴിയുമോ? അതാണ് എൻ്റെ പ്രശ്നം. സാർ അദ്ദേഹം ഇവിടെ പറഞ്ഞു ലക്ഷക്കണക്കിന് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ ഞാൻ ജയിലിലിട്ടെന്ന്. സാർ കേരളത്തിലെ ജയിലിനകത്ത് എത്ര പേരെ ഇടാനുള്ള സ്ഥലമുണ്ട്? മുഖ്യമന്ത്രിക്ക് അറിയാം കേരളത്തിലെ ജയിലിൽ എല്ലാം കൂടി ഇട്ടാൽ 7000 പേരെ ഉള്ളൂ. പിന്നെ ഏത് ലക്ഷ, എവിടുത്തെ ലക്ഷ? അപ്പൊ വസ്തുതാവിരുദ്ധമായ കാര്യം, ആളുകളെ അപമാനിക്കാൻ ശ്രമിക്കുന്നു. ശ്രീ എം എം മണി എന്നോട് മാത്രമല്ല രാജേന്ദ്രനോട് ഈ പണി തന്നെയാ ചെയ്യുന്നത്. പരിശോധിക്കാം. അതിൽ ബഹുമാനപ്പെട്ട അംഗം മനസ്സിലാക്കേണ്ടത്, പ്ലീസ് പ്ലീസ് പ്ലീസ്, 303 ആണ് പോയിന്റ് ഓഫ് ഓർഡർ, 307 എക്സ്പെൻഡിംഗ് ആണ്. ഓക്കെ, യെസ് യെസ്. അപ്പോൾ അല്ല, അത് പോയിന്റ് ഓഫ് ഓർഡർ റൈസ് ചെയ്യുമ്പോൾ 303 ആണ് റൈസ് ചെയ്യേണ്ടത്. യെസ് യെസ്, അതുകൊണ്ടാണ് ആ പരിണിതപ്രജ്ഞ അദ്ദേഹത്തെ അങ്ങേ പോലുള്ള ആൾക്ക് തെറ്റുന്നുണ്ടോ പ്രശ്നം? ലക്ഷക്കണക്കിന് പരിണിതപ്രജ്ഞ അങ്ങേ പോലുള്ള ആൾക്ക് തെറ്റുന്നുണ്ടല്ലോ പ്രശ്നം. യെസ് യെസ് കണ്ടിന്യൂ കണ്ടിന്യൂ യെസ് കണ്ടിന്യൂ. അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെയാണ് പിടിച്ച് പീഡിപ്പിച്ചത് ജയിലില്. എന്നെ രാത്രിയിൽ പാതിരാ സമയത്ത് ഒരു വണ്ടി നട പോലീസ് വന്നാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഇല്ലേ, ആ കേസ് എങ്ങനെ കൈകാര്യം ചെയ്തതെന്ന് തിരുവഞ്ചൂരാകാശം പഠിച്ചോ? കേരള ഹൈക്കോടതി നിയമവിരുദ്ധമായ കേസാണ് ഈ കൊലക്കേസെന്നും പറഞ്ഞ് റദ്ദ് ചെയ്ത് കളഞ്ഞു. അതാണ്, അത് പഠിക്കേ. നിങ്ങളെടുത്ത കേസാ, നിങ്ങളാണ് എന്നെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിച്ചത്, എന്നിട്ട് നിങ്ങൾ തൊടുപുഴമെന്ന് പ്രസംഗിച്ചു. എന്താണെന്നറിയോ, ഇവിടെ ഒരു കുഴപ്പക്കാരനുണ്ടായിരുന്നു, ആരാ ഞാനേ, അത് ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പ്രസംഗിച്ച യോഗ്യനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന കാര്യം ഞാൻ ഈ അവസരത്തെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്.